നമ്മൾ ജറിൻ്റെ ഹർഫുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അറബി പദങ്ങളെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്നുകിൽ ഏതൊരു അറബി പദവും ഇസ്മായിരിക്കും അല്ലെങ്കിൽ അതൊരു ഫീലായിരിക്കും അല്ലെങ്കിൽ അതൊരു ഹർഫായിരിക്കും ഈ ഹർഫുകൾ തന്നെ ചിലപ്പോൾ അത് ജറു ചെയ്യുന്ന അർഫാകാം ചിലപ്പോൾ അത് നെസ്ബ് ചെയ്യുന്ന അർഫാകാം ചിലപ്പോൾ അത് ജസ്മ് ചെയ്യുന്ന അർഫാകാം ഇന്നിവിടെ പറയുന്നത് ജെർ ചെയ്യുന്ന അർഫുകളെ കുറിച്ചാണ് ബാബു ഹുറൂഫിൽ ജെറി ജെറു ചെയ്യുന്ന അർഫുകളെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ എന്താ ഈ ഹർഫ് എന്ന് പറഞ്ഞാൽ ഹർഫ് എന്നാൽ സ്വന്തമായിട്ട് പൂർണാർത്ഥം എന്നാൽ മറ്റൊരു വേർഡിനോടുകൂടെ പദത്തിനോട് കൂടെ ചേർന്ന് വന്നാൽ അതിനൊരു പൂർണാർത്ഥം ലഭിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഫിൽ ബൈത്തി എന്ന് പറഞ്ഞ പദത്തിലുള്ള ഫി എന്ന പദം ഇതെന്താണ് ഹർഫാണ് കാരണം ഫീൻ്റെ അർത്ഥം എന്താണ് ഇൽ അതിനൊരു പൂർണാർത്ഥം നമുക്ക് തരാൻ കഴിയുന്നില്ല പക്ഷേ ഫിൽ ബൈത്തി എന്ന് കൂട്ടി പറയുമ്പോൾ വീട്ടിൽ അഥവാ വീട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ പൂർണ്ണാർത്ഥം ലഭിക്കുന്നുണ്ട് ഇതിനാണ് ഹർഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഹർഫുകളുടെ ഉപയോഗം രണ്ട് പദങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് പേന എന്നർത്ഥം വരുന്ന കലമ എന്ന പദവും പുസ്തകം എന്ന അർത്ഥം വരുന്ന കിതാബ് എന്ന പദവും നമ്മളുടെ കയ്യിലുണ്ട് ഇത് നമ്മൾ കൂട്ടിയോജിപ്പിക്കാൻ അങ്ങനെ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഹർഫുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പറയാൻ പറ്റും അൽ കലമു അലൽ കിതാബി ഇപ്പോൾ ഇവിടെ കലമ് കിതാബി രണ്ട് പദങ്ങളുണ്ട് ഇത് രണ്ടിനും അവിടെ കൂട്ടിയോജിപ്പിക്കാനാണ് അല എന്ന് പറയുന്ന ഈ ഹർഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഇതാണ് അതിൻ്റെ ഉപയോഗം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഹുറൂഫുൽ ജെർ ജെർ ചെയ്യുന്ന ഹർഫുകളാകുന്നത് തഹ്തസു അത് പ്രത്യേകമാകും ബിൽ ഇസ്മി ഇസ്മുകളെ കൊണ്ട് അപ്പം ഈ ജെറി ചെയ്യുന്ന തായ നമ്മൾ പറയാൻ പോകുന്ന ജെറിൻ്റെ അർഫുകളൊക്കെ അതിന് ശേഷം ഇസ്മേ വരാൻ പാടുള്ളൂ ദൂനൽ ഫീൽ ഫീലുകളെ കൊണ്ടല്ല ശേഷം ഒരു ഫീലും വരികയില്ല വലിയ അവകൾ ഏതൊക്കെയാണ് മിന്ന് മിന്നാണ് മിന്നിൻ്റെ അർത്ഥം എന്താണ് ഇൽ നിന്ന് ഇപ്തിദായനിക്കാണ് മിന്നുപയോഗിക്കാറുള്ള സാധാരണ ഒരു ഉദാഹരണം പറയാം സാഫർ തു മിനൽ ഹിന്ദി ഇല സൗദി ഞാൻ സാഫർത്തു ഞാൻ യാത്ര ചെയ്തു മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന് ഇല സൗദി സൗദിയിലേക്ക് ആ മിൻ ഇന്ത്യയിൽ നിന്ന് രണ്ടാമത്തത് ഇല ഇല ഇന്ത്യാനിക്കുള്ളതാണ് ഒരു ഉദാഹരണം പറയാം ലേക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അറിയാം വസൽത്തു ഇലൽ കറിയത്തി സ്വബാഹൻ ഞാൻ എത്തിച്ചേർന്നു വസൽത്തു ഞാൻ എത്തിച്ചേർന്നു ഇലൽ കറിയത്തി ഗ്രാമത്തിലേക്ക് സ്വബാഹൻ സുബഹിക്ക് തന്നെ നേരത്തെ തന്നെ ഇനി മറ്റൊന്ന് വഫി ഫിയുമാണ് ഫി എന്നതിൻ്റെ അർത്ഥം ഇൽ എന്നുള്ളതാണ് ജുനൈദുൻ ഫി ബൈത്തിഹി ജുനൈദ് ആകുന്നത് അവൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ ഫീ എന്ന പദം ഉപയോഗിച്ചു ഇൽ എന്നാണ് അർത്ഥം വീട്ടിൽ വീട്ടിൻ്റെ ഉള്ളിൽ ദോർഫിയത്തിനൊക്കെ ഈ ഫീ എന്നുള്ളത് ഈ അൻ അന്യെന്നുള്ളത് മുജാദത്തിനൊക്കെ ഉള്ള വിട്ടുകിടക്കുക തൊട്ട് എന്നൊക്കെ അർത്ഥം വരും ഒരു ഉദാഹരണം പറയാം റമൈത്തു അനിൽ കൗസി ഞാൻ എറിഞ്ഞു അനിൽ കൗസി അമ്പെറിഞ്ഞു അനിൽ കൗസി വില്ലിനെയും വിട്ടുകൊണ്ട് വില്ലിനെയും തൊട്ടുകൊണ്ട് ഇനി അടുത്തത് അല അലാന്നുള്ള എന്നുള്ള ഉള്ളതാണ് അതാ മേലെ നടത്താൻ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഉദാഹരണം സിർത്തു അലൽ ജസ്രി ഞാൻ പാലത്തിലൂടെ നടന്നു വ റുബ അടുത്തത് റുബയുമാണ് റുബ തീറിനൊക്കുള്ളതാണ് ഒരു ഉദാഹരണം പറയാം റുബത്തിഫി യമൂത്തു എത്ര കുട്ടികളാണ് യമൂത്തു അവർ മരിക്കുന്നത് ഇനി വ വാവു റുബ ഈ റുബയുടെ അതേ അർത്ഥത്തിന് വരാറുള്ള വാവ് ഒരു ഉദാഹരണം വ ബൽദത്തിൻ ലൈസ ബിഹാ ആനീസു എത്ര എത്ര നാടുകളാണ് ഇവിടുത്തെ വാ റുബൻ്റെ മാനാക്കുള്ളതാണ് റുബൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര എത്ര അപ്പം അതേ അർത്ഥത്തിൽ വരുന്ന വാ ഇതൊക്കെ ജെറൻ്റെ അർഫുകളാണ് കൊണ്ട് എന്ന അർത്ഥമാണ് ഇസ്തിയാനത്തിന് കാണി ബാ സാധാരണ പോരാ അപ്പം കത്താത്തുല്ലഹമ ലഹ്മ സിക്കിന് ഞാൻ കത്തി കൊണ്ട് ഇറച്ചിയെ മുറിച്ചു അടുത്തത് ലാമ് ലാമുമാണ് ലാമ് തൈലീലിന് അതുപോലെ തന്നെ മിൽക്കിനുക്കൊക്കെ വരാറുണ്ട് തയലീലെന്നൊരു കാരണം പറയാം മിൽക്ക് എന്ന ഒരു ഉടമസ്ഥാകാശത്തെ സൂചിപ്പിക്കാൻ ഒരുദാഹരണം അൽ കലമുലി നിസാമിൻ പേന നിസാമിനിക്കുള്ളതാണ് അപ്പം നിസാമിനിക്ക് ഓൻ്റെ ഉടമസ്ഥതയ്ക്ക് ഉള്ളതാണ് ഓനിക്കുള്ളതാണ് എന്നർത്ഥത്തിനാണ് വരുന്നത് അടുത്തതുപോലെ കാഫു സായി സായിധയായിട്ട് പ്രത്യേകം അർത്ഥമൊന്നുമില്ലാതെ ചില സമയത്ത് കാഫു വരും ആ കാഫും എന്തിനൊക്കെ ഉള്ളതാണ് ജെറൻ്റെ അർഫാണ് അതുപോലെ തന്നെ തഷ്പീഹിനായിട്ടും കാഫ് വരാറുണ്ട് ഒരു ഉദാഹരണം ജാഫറുൻ കൽ അസദി ജാഫർ സിംഹത്തെ പോലെയാണ് ആക്കാൻ സാദൃശ്യപ്പെടുത്താനുള്ളതാണ് ഇങ്ങനെയും വരാറുണ്ട് അതൊക്കെ ജേ അർഫ് തന്നെ കസമിലായിട്ടുള്ള സത്യം ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് ഈ മൂന്ന് അർഫുകൾ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണം വല്ലാഹി അള്ളാഹിനെ തന്നെയാണ് സത്യം അവിടെ എന്താണ് കസ്മിൻ്റെ വാവാണ് സത്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബില്ലാഹി അള്ളാവിനെ തന്നെയാണ് സത്യം ഇത്ത അള്ളാഹി അള്ളാഹുനെ തന്നെയാണ് സത്യം ഇതൊക്കെ കസ്മിൻ്റെ വാവും പാവും താവും വരണ്ടതൊക്കെ തീരേണ്ട അർത്ഥം തന്നെയാണ് ഇപ്പോൾ മുതുമുന് മുത് പറഞ്ഞാൽ കാല ഒരു ഡ്യൂറേഷനെ ഒരു കാലയളവിനെ സൂചിപ്പിക്കാനാണ് അഞ്ചാം തീയതി മുതൽ ഇങ്ങനെ അർത്ഥം സൂചിപ്പിക്കാനാണ് മുതുമുന്ന് ഉപയോഗിക്കുന്നത് ഇൻഷാ എന്നിശാ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തായ മുസന്നിഫ് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഓ ഹാഷ ഹാഷയുമാണ് ഹല ഹലയുമാണ് അത അതയുമാണ് ഈ മൂന്നിൻ്റെയും അർത്ഥം ഒഴിക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ജാഅത്തുല്ലാബു അദാ ജയ്ദീൻ ജയ്ദ് ഒഴികയുള്ള എല്ലാ വിദ്യാർത്ഥികളും വന്നു ഞാൻ അവിടെ നമുക്ക് ഹലഅച്ച് പറയാം ജാ അത്തുല്ലാബു ഹലാ ജെയ്ദീൻ ഹാഷ വച്ച് പറയാം ജാ അതുലബു ഹാഷാ ജയ്ദീൻ എല്ലാത്തിൻ്റെ അർത്ഥം എന്തെന്നെയാണ് ഒഴിക എന്നുള്ളതാണ് വ ഹത്ത ഹത്തയുമാണ് ഹത്തായെക്കുറിച്ച് കുറിച്ച് മുസന്നിഫ് തായ് വിശദീകരിക്കുന്നുണ്ട് നമുക്കവിടെ നിന്ന് നോക്കാം അപ്പം ഇവകളൊക്കെയാണ് ജെറിൻ്റെ ഹർഫുകൾ ഇത് നമ്മൾ അവാമിൽ പഠിച്ചതാണ് പത്തൊമ്പത് ജെറിൻ്റെ ഹർഫുകൾ ഇവിടെ പത്തൊമ്പത് എണ്ണം മുസ്ലിം കണ്ണിട്ടുണ്ട് ഫഹാദി ലു ഈ ഹർഫുകളാകുന്നത് തജുറുൽ ഇസ്മാതി ഇസ്മിനിന് ജെറു ചെയ്യും വക്കാല അള്ളാ ഉത്താലു താല പറഞ്ഞില്ല വമിനന്നാസി ജനങ്ങളിൽ നിന്ന് ഉണ്ടല്ലേ ഇവിടെ ഈ മിനന്നാസിന്ന് തന്നെ സ്വന്തം അർത്ഥമില്ല മിന്ന ഇൽ നിന്ന് അവർ അർത്ഥം കിട്ടുന്നില്ല പക്ഷെ നാസി എന്നാൽ ഈ പദം വാട കൂടിയപ്പോൾ ജനങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് ഇന്നലെ അർത്ഥം നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം വക്കാല അള്ളാഹ പറഞ്ഞു ഹത്ത മത്തുല ഇൽ ഫജിർ പ്രഭാതം വിടരുന്നത് വരെ പ്രഭാതം വെളിവാകുന്നത് വരെ ഇവിടെ നോക്കി നിങ്ങൾ ഹത്ത എന്നത് മത്തലേ എന്ന് പറയുന്ന ശേഷമുള്ള ഇസ്മിനിക്ക് ജെറു ചെയ്തു ബിജറിൻ നാസി നാസിന് ജെറ് കൊടുത്തുകൊണ്ടും വജറിൽ മത്തലൈ മത്തുലേ എന്നെനിക്ക് ജെറ് കൊടുത്തുകൊണ്ടുമാണ് അള്ളാഹു താല പറഞ്ഞത് ഇൻഷല്ല ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ജെറിൻ്റെ ഹർഫുകളെക്കുറിച്ച് ഇൻഷാല്ല ഇവിടെ തായ ചർച്ച ചെയ്യും ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം